അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അതിനായിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 8 മണിക്കൂറെങ്കിൽ കുതിർത്ത് വെക്കണം. ഇനി ഇതിലേക്ക് 2 സവാള, 1 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ ക്യാരറ്റ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇതൊരു കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം ഇത് വെച്ചിട്ട് ഇനി ഇത് വേവിക്കാൻ വെക്കാം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയും, 1/2 ടീസ്പൂൺ കുരുമുളകും, 1 ഏലക്ക, 1 ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു. നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിട്ടില്ല, അതും ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കേണ്ടത്. ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ടി വി ഓഫ് ചെയ്യാം. ഇതിന് ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്.